Namaskaram, DQ-inte Vengi Adluri Samvidhanam Cheytha Telungu Chitram Innu Vijayakaramayittu Theatrukalil Ettam Divasathilekku Kadannirikkukayanu. Chitrathinte Ezhu Divasathe All Indian Collection Pala Samsthanangalilum Enganeyanennu Namukku Nokkam. കൂടാതെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ഇന്നലെ എത്ര കോടി വരെ വന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ലക്കി ഭാസ്കറിന്റെ കർണാടക കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. ചിത്രം 7 ദിവസങ്ങൾ കൊണ്ട് കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് 3,90,00,000 രൂപയാണ്. ഇനി ചിത്രത്തിന്റെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന സംസ്ഥാനങ്ങളിൽ ചിത്രം എത്ര കോടി വരെ 7 ദിവസങ്ങൾ കൊണ്ട് നേടി നോക്കുമ്പോൾ 24 കോടി രൂപയോളമാണ് അവിടെ നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷനിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസവും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷോകൾക്ക് വേണ്ടി. 7 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും 5,30,00,000 രൂപയാണ് ചിത്രം അവിടെ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7 ദിവസങ്ങൾ കൊണ്ട് ലക്കി ഭാസ്കർ 12 കോടിക്ക് മുകളിലാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനിലേക്ക് പോകുമ്പോൾ 7 ദിവസങ്ങൾ കൊണ്ട് 70,00,000 രൂപയാണ് അവിടെ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ചിത്രത്തിന്റെ കളക്ഷൻ കുറയാൻ കാരണം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇനി ചിത്രത്തിന്റെ ഓൾ ഇന്ത്യൻ കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് ലക്കി ഭാസ്കർ ഇതുവരെ നേടിയിരിക്കുന്നത് 45 കോടി രൂപയോളമാണ്. ലക്കി ഭാസ്കറിന്റെ 7-ാം ദിനമായ ഇന്നലെ ബുധനാഴ്ച മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 57,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്നലെ മാത്രം കേരളത്തിൽ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 707 ഷോകളാണ്. ഏകദേശം 45,000-ത്തിനടുത്തുള്ള ആൾക്കാർ ചിത്രം കാണാൻ വേണ്ടി ഇന്നലെ തിയേറ്ററുകളിലെത്തിയിരുന്നു. ഇന്നലെ മാത്രം ട്രാക്കഡ് ഗ്രോസ് എന്ന് പറയുന്നത് 71,00,000 രൂപയാണ്. ചിത്രത്തിന്റെ 7-ാം ദിവസവും ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 90,00,000, 1 കോടി ആ ഒരു റേഞ്ചിലുള്ള കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഡിക്യുവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കറിന്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.